എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് അടിയന്തരാവസ്ഥ കാലഘട്ടം നമുക്കറിയാം ആ അടിയന്തരാവസ്ഥയിൽ അതിശക്തമായിട്ടുള്ള ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട് നിഷേധം ഉണ്ടായിട്ടുണ്ട് അതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അതിശക്തമായ പ്രതികരണമായിരുന്നു എഴുപത്തിയേഴിലെ പൊതുതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അന്ന് രാഷ്ട്രീയ പാർട്ടി പോലും രൂപ ജനതാ പാർട്ടി എന്ന പാർട്ടി രൂപപ്പെട്ടത് പോലും എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെട്ട പാർട്ടിയും സഖ്യവുമാണ് ആ ഒരു വികാരമാണ് ഇന്ന് രാജ്യത്ത് പൊതുവേ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് വികാരം അതിശക്തമായി ഇന്ത്യൻ പൊതുസമൂഹത്തിനിടയിലുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പരിശോധിച്ച് നോക്കിയാൽ അറിയാം എത്ര വൈരനിര്യാതന ബുദ്ധിയോടു കൂടിയാണ് പ്രതിപക്ഷ നേതാക്കളെ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുൽ ഗാന്ധി അയോഗ്യനായി പ്രഖ്യാപിക്കപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം താമസിക്കുന്ന വസതി മുപ്പത് ദിവസത്തിനുള്ളിൽ ഒഴിഞ്ഞു നൽകണമെന്നാവശ്യപ്പെട്ട് ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ ഹൗസ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് നോട്ടീസ് നൽകിയെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രയോ പാർലമെൻറ്റ് അംഗങ്ങൾ അവരല്ലാതിരുന്നിട്ടും അംഗങ്ങൾ അംഗങ്ങളല്ലാതിരുന്നിട്ട് പോലും ഇപ്പോഴും ഡൽഹിയിൽ അവർ ഉപയോഗിച്ചിരുന്ന വസതികൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് എത്ര യുദ്ധകാലാടിസ്ഥാനത്തിലാണ് എത്ര മിന്നൽ പിണർ വേഗതയിലാണ് അയോഗ്യത കൽപ്പിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ഔദ്യോഗിക വസതി ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് പോകുന്നു ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ വ്യക്തമാണ് വിയോജിപ്പിൻ്റെ രാഷ്ട്രീയത്തെ ശക്തി അധികാരത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് ഉന്മൂലനം ചെയ്യുമെന്നുള്ള ശക്തമായ സന്ദേശമാണ് ഗവൺമെൻറ് നൽകുന്നത് ആ ഒരു വികാരം ഇപ്പോൾ നിഷ്പക്ഷമതികളായിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെ മനസ്സിലുണ്ട് സാധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ട് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാൻ ആധാരമായിട്ടുള്ള കോടതി വിധിയെ സംബന്ധിച്ചും സമീപകാലത്തുണ്ടായിട്ടുള്ള സംഭവവകാശങ്ങളെ സംബന്ധിച്ചുമൊക്കെ വിശദമായി വിലയിരുത്തുന്ന നിഷ്പക്ഷമതിയായ മതികളായിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വലിയ എതിർപ്പ് വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുണ്ടായിരുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു ശക്തമായ ജനപിന്തുണ ആർജിക്കാൻ രാഹുൽ ഗാന്ധിക്കും അതുവഴി കോൺഗ്രസിനും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ കൈവരിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഇമേജ് കാരണം വികസനോന്മുഖ രാഷ്ട്രീയത്തിൻ്റെ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തിയ ആ ക്യാമ്പയിനുകളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹം പ്രധാന പ്രചാരണം നടത്തിയത് ആ മോദിക്കുണ്ടായിരുന്ന ഇമേജ് പ്രധാനമന്ത്രി എന്ന നിലയിൽ കാരണം പ്രതിപക്ഷത്തെ മുഖവിലയ്ക്കെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല അവരെ ഭരണകൂടത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമർച്ച ചെയ്യാൻ അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്രാന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ് അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഈ ജനാധിപത്യ ബോധമുള്ള ഭാരതീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരം പ്രതികരണം തിരഞ്ഞെടുപ്പിലുണ്ടാകും അത് എഴുപത്തിയേഴിൽ ഉണ്ടായതിന് സമാനമായ നിലയിലുള്ള ഒരു പ്രതികരണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പിലുണ്ടായാൽ വൻപിച്ച മാറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള പൊതുവേദിയാണ് സത്യത്തിൽ പ്രതിപക്ഷ ഐക്യത്തിലൂടെ ഇന്ത്യയിൽ പുതുതായി രൂപപ്പെട്ടു വരുന്നത് എന്നാണ് എൻ്റെ വ്യക്തിഗതമായിട്ടുള്ള വിലയിരുത്തൽ